സ്വപ്നം കണ്ട വളർച്ച. ഋഷി സുനകിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്. 8 വർഷം മുൻപായിരുന്നു ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലേക്കുള്ള ഋഷി സുനകിന്റെ പടിപടിയായുള്ള വളർച്ച. രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായിരിക്കെ തന്നെ 2 മാസം മുൻപ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലിസ്ട്രസിനോടൊപ്പം മത്സരിച്ചു. എന്നാൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ ലിസ്ട്രസിന് ഉണ്ടായിരുന്നതുകൊണ്ട് ഋഷി സുനക് പരാജയപ്പെട്ടു. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച് 50 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് 7 വർഷം മുൻപ് MP പോലുമല്ലാതിരുന്ന സുനക് എത്തി. അതായത് സ്വപ്ന സമാനമായ രാഷ്ട്രീയ വളർച്ച. പഞ്ചാബിൽ ജനിച്ച് ആദ്യം കിഴക്കൻ ആഫ്രിക്കയിലേക്കും തുടർന്ന് ബ്രിട്ടനിലേക്കും കുടിയേറിയവരായിരുന്നു ഋഷിയുടെ പൂർവികർ. യശ്വീർ സുനകിന്റെയും ഉഷയുടെയും മൂത്ത മകനായി 1980 മെയ് 12 ഹാംഷറിലെ സതാംപ്ടണിലാണ് ഋഷി സുനകിന്റെ ജനനം. അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഫാർമസിസ്റ്റും. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡിലും US സ്റ്റാൻഫോർഡിലുമായി പൊളിറ്റിക്സും സാമ്പത്തിക ശാസ്ത്രവും പഠിച്ച് ഗോൾഡ്മാൻ സാക്സ് ഉൾപ്പെടെ വൻകിട കമ്പനികളിൽ ജോലി ചെയ്തും സ്വന്തമായി ഒരു നിക്ഷേപ സഹായ കമ്പനി രൂപീകരിച്ചു. ശക്തമായി കരിയർ കെട്ടിപ്പടുത്ത ശേഷമാണ് ഋഷി സുനക് അതെല്ലാം വിട്ട് 2014 33 വയസ്സിൽ കൺസർവേറ്റീവ് പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലിറങ്ങിയത്. തൊട്ടുപിന്നാലെ 2015 അന്നത്തെ വിദേശകാര്യമന്ത്രി വില്യം ഹേഗ് ഒഴിഞ്ഞ സീറ്റിൽ മത്സരിച്ചു. 50% വോട്ടു നേടി വിജയിച്ചു. വെള്ളക്കാർ ഭൂരിപക്ഷമായ നോർത്ത് യോർക്ക്ഷറിലെ റിച്ച്മണ്ടിൽ ഋഷി സുനക് നേടിയ വിജയം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. യൂറോപ്യൻ യൂണിയൻ വിടുന്നത് സംബന്ധിച്ച് ബ്രിട്ടീഷ് രാഷ്ട്രീയം വിവിധ ചേരികളിലായി നിലയുറപ്പിച്ചപ്പോൾ ഋഷി സുനക് തുടക്കം മുതൽ ബോറിസ് ജോൺസണൊപ്പം ഉറച്ചുനിന്നു. തെരേസ മേ മന്ത്രിസഭയിൽ ഭവനകാര്യ സഹമന്ത്രിയായി, തുടർന്ന് ബോറിസ് ജോൺസന്റെ പ്രധാനമന്ത്രിയായതോടെ ട്രഷറി ചീഫ് സെക്രട്ടറിയായി, വൈകാതെ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായി. ബോറിസ് ജോൺസൺ രാജിവച്ചതോടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലിസ്ട്രസിനോട് പരാജയപ്പെട്ടു. എന്നാൽ 50 ദിവസം മുൻപ് നഷ്ടമായ പ്രധാനമന്ത്രി പദം അധികാരമേറ്റ് 45 ദിവസം ലിസ്ട്രസിന് രാജിവെക്കേണ്ടി വന്നതോടെ ഋഷി സുനകിന് വീണ്ടും വഴി തുറന്നു. ഋഷി സുനക് US സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിൽ MBA പഠിക്കുമ്പോഴാണ് ഇൻഫോസിസ് സ്ഥാപക ചെയർമാൻ നാരായണമൂർത്തിയുടെ മകൾ അക്ഷതയെ പരിചയപ്പെട്ടത്. സഹപാഠികളുടെ സൌഹൃദം തീവ്ര പ്രണയമായി വളർന്നു. 2009 ഓഗസ്റ്റിൽ വിവാഹവും നടന്നു. നമ്മുടെ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. യുക്രൈനിൽ പുടിൻ നടത്തിയ യുദ്ധം ലോകമെമ്പാടുമുള്ള വിപണികളെ അസ്ഥിരപ്പെടുത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിൽ മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസിന് തെറ്റുപറ്റിയില്ല. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. എന്നാൽ ചില പിഴവുകൾ സംഭവിച്ചു. ദുരുദ്ദേശത്തോടെ അല്ലെങ്കിലും പിഴവുകൾ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. ഇനി ബ്രിട്ടന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ഇന്ത്യൻ വംശജനിലൂടെ പരിഹരിക്കപ്പെടുക? അതിനുള്ള ഉത്തരമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തുള്ള ഋഷി സുനകിന്റെ ഇനിയുള്ള കാലയളവുകൾ.